ഹലോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ള ടൊമാറ്റോ ചട്ണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി സവാള ഇഞ്ചി ഇത് മൂന്നും ചെറുതായി അരിയുക ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കുറേശ്ശേയായിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം അത് വഴറ്റുക വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അത് വയറ്റി കൊടുക്കുക ഞാൻ വേറെ മസാലയൊന്നും ഇതുവരെ ആഡ് ചെയ്തില്ല അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം വയറ്റി കൊടുക്കുക ചെയ്ത് ചെയ്യുന്നുള്ളൂ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിനായി ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്യുന്നത് വേറെ ഇൻഗ്രീഡിയൻസ് വേറെ മസാലയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാല കരിയാടെ നോക്കണം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതേനെ ഇതിൽ ഇതേനെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കുക വേണ്ടത് ഇത് ഒന്നിക്കും നിങ്ങൾക്ക് കട്ടിയിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആ വേണ്ടെങ്കിൽ വെള്ളം ഒച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിലും ഇതാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതൊരു മീഡിയം ടെക്സ്റ്ററിലാണ് ആക്കി കൊടുക്കുന്നത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ആക്കിയത് എനിക്ക് അധികം വാട്ടർ ഇഷ്ടമില്ല അധികം കട്ടിക്കും ഇഷ്ടമില്ല അതുകൊണ്ടൊരു മീഡിയം ടെക്സ്റ്ററിലാണ് ഞാൻ ആക്കിയത് അപ്പോൾ നമ്മളെ ബ്ലെൻഡ് ചെയ്ത് കറിയുടെ കൂട്ട് റെഡി ആയി ഇ നമുക്ക് ഇതിലേക്ക് ഇതിനെ താളിച്ചു കൊടുക്കാം താളിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കടുവ ആഡ് ചെയ്യാം കടുവ ആഡ് ചെയ്ത് അത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പം അതിലേക്ക് വറ്റൽ മുളക് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പിലും ഇത് മൂന്നും ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് മൂന്നുമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഇനി ഇത് നമുക്ക് പൊട്ടിയ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ ആക്കി വെച്ച കറിയിലേക്ക് ചട്നി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചട്ണിയാണ് ഇത് നല്ല ടേസ്റ്റുമാണ് ഇതാ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്തിൻ്റെ കൂടെയും നല്ല മാച്ചാണിത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് നീർദോശയാണ് അപ്പോൾ നീർദോഷ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം വേറൊരു ദിവസം എല്ലാവരും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായം പറയുക താങ്ക്